നമസ്കാരം. പാതിമുങ്ങിയ നരസിംഹ പ്രതിഷ്ഠ, 3000-ലധികം വർഷം പഴക്കമുള്ള ഗുഹാക്ഷേത്രം, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മുരുടേശ്വർ ക്ഷേത്രം, നിലയ്ക്കാതെ ശിവന് ജലധാര നടത്തുന്ന നദിയുള്ള ക്ഷേത്രം, അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വിസ്മയങ്ങളാണ് കർണാടകയിലെ ക്ഷേത്രങ്ങൾക്കുള്ളത്. ഇവിടെ ഓരോ പ്രദേശത്തും ഇത്തരത്തിലൊരു ക്ഷേത്രമെങ്കിലും കാണാതിരിക്കില്ല. കർണാടകയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന ചിക്കമംഗളൂരിലും ഇത്തരത്തിലൊരു ക്ഷേത്രമുണ്ട്, കമണ്ഡല ഗണപതി ക്ഷേത്രം. കോപ്പ കമണ്ഡല ഗണപതി എന്നാണ് ഇവിടം വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നത്. വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. കർണാടകയിലെ ചിക്കമംഗളൂരിനടുത്ത് കോപ്പ താലൂക്കിലാണ് കമണ്ഡല ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസികൾക്കിടയിൽ ക്ഷേത്രം തീർത്തും അപരിചിതമാണെങ്കിലും കേട്ടറിഞ്ഞ് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. ചരിത്രപരമായും വിശ്വാസപരമായും ഏറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ചിക്കമംഗളൂരിനെ അടയാളപ്പെടുത്തുന്ന ഈ ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയുടെ പേരിലും ക്ഷേത്രം പ്രസിദ്ധമാണ്. ഒരിക്കൽ ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം. കമണ്ഡല ഗണപതിയെ പ്രസിദ്ധമാക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടുത്തെ കമണ്ഡല തീർത്ഥം. അതിശയിപ്പിക്കുന്ന, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ജലധാരയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ഗണപതിയുടെ മുന്നിൽ നിന്നാണ് ബ്രഹ്മി നദി ഉത്ഭവിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇവിടെ എത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ വിശിഷ്ടമാണെന്നാണ് വിശ്വാസം. ഈ ജലധാരയിൽ അല്ലെങ്കിൽ ഉറവയിൽ നിന്നും മുങ്ങി നിവർന്നാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ശനിദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും എത്ര അധ്വാനിച്ചിട്ടും പഠനത്തിൽ വേണ്ട വിജയം ലഭിക്കാത്തവരുമെല്ലാം ഇവിടെ എത്തി ഗണപതിയോട് പ്രാർത്ഥിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് വിശ്വാസം. പഠനകാര്യങ്ങളിൽ നിരവധി തവണ പരാജയപ്പെട്ടവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഫലം കാണുമെന്നതിന് നിരവധി സാക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് കേൾക്കാം. ഇവിടുത്തെ വിശ്വാസങ്ങളനുസരിച്ച് പാർവതീദേവിയാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. സുഖാസനത്തിൽ ഇരിക്കുന്ന ഗണപതിയുടെ ഒരു കൈയിൽ മോദകവും മറുകൈ അഭയഹസ്തയുമാണ് കാണിക്കുന്നത്. ഒരിക്കൽ ശനിദേവൻ പാർവതീദേവിക്ക് വളരെയേറെ കഷ്ടതകൾ നൽകുകയുണ്ടായി. ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച പാർവതീദേവിയോട് പരിഹാരമായി ദേവഗണങ്ങൾ ഭൂമിയിൽ പോയി തപസ്സനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ദേവി ഭൂമിയിലെത്തി. ഈ ക്ഷേത്രത്തിൽ നിന്നും 18 കിലോമീറ്റർ അകലെ മൃഗവാദേ എന്ന സ്ഥലത്താണ് പാർവതി തപസ്സനുഷ്ഠിച്ചത്. തപസ്സിൽ മറ്റ് തടസ്സങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാനും ശനിയുടെ ദോഷങ്ങൾ അകലുവാനും പാർവതീദേവി ഗണപതിയോട് പ്രാർത്ഥിക്കുകയും ഒരു ഗണപതി വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് അനുഗ്രഹങ്ങളും ശനിദോഷങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.